ഭാര്യ ഭർത്താവിന്റെ ജനനേന്ദ്രിയം ഛേദിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പ്രതികരണവുമായി വിധേയയായി യുവതി ഭർത്താവ് കള്ളപ്പരാതി കൊടുത്തതാണെന്നും പരസ്പ്രീ ബന്ധം അറിഞ്ഞതു മുതൽ ഒൻപത് വർഷമായി ഭർത്താവ് പീഡിപ്പിക്കുകയാണെന്നും യുവതി പറയുന്നു സംഭവത്തിൽ യുവതി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം ഭാര്യ ജനനേന്ദ്രിയം ഛേദിക്കാൻ ശ്രമിച്ചെന്ന് കാണിച്ച് തലക്കുളത്തൂർ അണ്ടിക്കോട് കോളിയോട്ട് താഴം ഭാഗത്തെ മധ്യവയസ്കൻ എലത്തൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ ഭർത്താവ് കള്ളപ്പരാതി കൊടുത്തതാണെന്ന് യുവതി പറയുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടെ ഭർത്താവ് കത്തി ഉപയോഗിച്ച് കഴുത്തിൽ ചേർത്ത് പിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സഹോദരന്റെ മകനെയും കുത്തി പരിക്കേൽപ്പിച്ചു തുടർന്ന് മുറിയിലേക്ക് പോയി ഇയാൾ സ്വയം ജനനേന്ദ്രിയം മുറിച്ചതാണെന്നും വീട്ടമ്മ പറഞ്ഞു എന്താ ഭർത്താവ് എട്ടൊൻപത് വർഷമായി എന്നെ മാനസികമായിട്ടും പരസ്പ്രീ ബന്ധമുള്ളത് കൊണ്ട് ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നത് എന്നെയും എൻ്റെ മക്കളെയും എന്താ സാധനം കണ്ണിക്കാന്ന് വെച്ചാൽ മര ആയുധങ്ങളും വടിയും എന്താ എന്നെ എൻ്റെ മക്കളെ ഉപദ്രവിക്കാറുണ്ട് ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇയാളെ പിറകിൽ കൂടി വന്നിട്ട് എൻ്റെ കഴുത്തിന് കത്തിവെച്ച് നിന്നെ കൊല്ലും കൊല്ലുമെന്നും പറഞ്ഞ് ഞാൻ അടുത്ത വീട്ടിലേക്ക് പോ ഓടി രക്ഷപ്പെട്ടു പിന്നാലെ ഇയാൾ ആ മതിൽ വരെ വരേനെ ഞാൻ നിന്നെ കൊന്നിട്ടേ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തന്റെ നിരപരാധിത്വം െന്നും ഇതുബന്ധിച്ച് മുഖ്യമന്ത്രി ഡി ജി പി വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുമെന്നും യുവതി കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അതേസമയം ഭർത്താവിന്റെ പരാതിയിൽ എലത്തൂർ പോലീസിന്റെ അന്വേഷണവും തുടരുകയാണ് ജനം കോഴിക്കോട്